നമസ്കാരം കുഞ്ഞുങ്ങളെ, നമുക്ക് മലയാളം സെക്കൻഡിലെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് ഒന്ന് കടന്നാലോ? എല്ലാവരും ഓക്കെ ആണോ? രണ്ടാമത്തെ യൂണിറ്റിന്റെ പേരെന്താണ്? കാഴ്ചയുടെ സംഗീതം. കാഴ്ചയ്ക്ക് സംഗീതമുണ്ടോ? മനോഹരമായൊരു നദി ഒഴുകുന്നത് സംഗീതത്തോടെ അല്ലേ? അല്ലേ? മനോഹരമായൊരു കാറ്റടിക്കുന്നത് സംഗീതത്തോടെ അല്ലേ? അപ്പൊ കാഴ്ച എന്ന് പറയുന്നത് കാഴ്ചയിലും സംഗീതമുണ്ട്. ആ കാഴ്ചയുടെ സംഗീതം എന്ന് പറയുമ്പോൾ തന്നെ കാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്തായിരിക്കും? കാഴ്ച എന്ന് പറയുമ്പോൾ സിനിമ തന്നെയാ അല്ലേ? നമ്മുടെയൊക്കെ ഉള്ളിൽ വരുന്നത് ഒരു സിനിമയാണ്. ആ സിനിമയെ കുറിച്ച് തന്നെയാണ് പാഠഭാഗമുള്ളത്, കൊടിയേറ്റം. അതിനു മുമ്പായിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം എന്ന് പറയുന്ന ഒരു കഥയ്ക്ക് നോക്കൂ. നിങ്ങൾ കെ മുരളീധരൻ, കെ പി മുരളീധരൻ അയച്ചിരിക്കുന്ന ഒരു ഗ്രാഫിക് ചിത്രമുണ്ട്, നോക്കൂ. അവർ രണ്ടുപേരും നോക്കൂ, ഒന്നും പറയാതെ തൊട്ടു തൊട്ടിരുന്നു. വണ്ടി മൂന്ന് സ്ഥലങ്ങളിൽ നിന്നു. ഒടുവിൽ അവർ തനിച്ചായി. വണ്ടി ഒരു സ്റ്റേഷനിൽ നിന്നു. കേശവൻ നായർ ചായക്ക് ആർഡർ ചെയ്തു. രണ്ടു പേർക്കും കാപ്പി മതിയെന്ന് സാറാമ പറഞ്ഞു. രണ്ടു പേർക്കും ചായ മതിയെന്ന് കേശവൻ നായർ പറഞ്ഞു. രണ്ടു പേർക്കും ദേഷ്യം വന്നു. ഒടുവിൽ കേശവൻ നായർ ഒരു ചായയും സാറാമ ഒരു കപ്പ് കാപ്പിയും കഴിച്ചു. നോക്കൂ നിങ്ങൾ, വളരെ സിമ്പിളായൊരു കാര്യമാണ്. ഒരു ചായക്കടയിലെ സംഭവമാണെങ്കിലും കുടുംബജീവിതത്തിലെ പൊരുത്തക്കേടുകൾ കൃത്യമായി അവതരിപ്പിക്കുകയാണ് ഇവിടെ അല്ലേ? ശരിക്ക് രണ്ടുപേർക്ക് ആവശ്യമുള്ളത് കഴിച്ചാൽ മതി, ചായയും കാപ്പിയും. പക്ഷേ അവിടെ കടുംപിടുത്തമുണ്ടാകുന്നു. ചായ മതിയെന്നൊരാളും കാപ്പി മതിയെന്നൊരാളും. എന്നാൽ അവസാനം അവർ കോംപ്രമൈസിലെത്തുന്നു. എന്താണ്? ഒരാൾ ചായ ഒരാൾ കാപ്പിയും കുടിക്കുന്നു. ഇത് ആദ്യമേ ചെയ്താൽ പോരെ? നമ്മുടെ കുടുംബജീവിതങ്ങളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നത് നിസാര കാര്യങ്ങൾക്കാ. ആ ഒരു കാര്യം പറയുന്ന ഇതാണ്. എന്ത്, നമ്മുടെ പാഠത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് അല്ലേ? ഇനി ചർച്ച ചെയ്യാൻ പോകുന്നതൊക്കെ അത്തരത്തിലുള്ള പാഠമാണ്. നമുക്ക് പഠിക്കാനുള്ള കൊടിയേറ്റം, ചങ്കരൻകുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് അല്ലേ? ഇവിടെ ചില സാങ്കേതിക പദങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താണ്? മധ്യദൂര ദൃശ്യം, സമീപ ദൃശ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിസമീപ ദൃശ്യം. എന്താണ് മധ്യദൂര ദൃശ്യം? മിഡിൽ ഷോട്ട് എന്ന് പറയുന്ന സിനിമയുടെ സാങ്കേതിക പദമാണ് എന്നുള്ളത് ഓർക്കുക. സമീപ ദൃശ്യം ക്ലോസ് ഷോട്ട്, അതിസമീപ ദൃശ്യം എക്സ്ട്രീം ക്ലോസ് ഷോട്ട്, ഇങ്ങനെയുള്ള. അതേപോലെ മധ്യ ദൃശ്യം, മിഡിൽ ഷോട്ട്, ഇങ്ങനെ ചില സാങ്കേതിക പദങ്ങൾ ഓർത്ത് വെക്കുക. സിനിമയുടെ സാഹിത്യത്തിന് പറയുന്ന പേരെന്താണ്? തിരക്കഥ എന്നാണ്. സിനിമയുടെ സാഹിത്യം തിരക്കഥയാണ് അല്ലേ? നമ്മൾ സിനിമ കാണുമ്പോൾ അറിയോ, ഇങ്ങനെ ഓരോ സീൻ ബൈ സീക്വൻസ് ആയിട്ട് ചെയ്തു വെച്ച് പിന്നീട് എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മുമ്പിലെത്തുന്നത് അല്ലേ? ഇന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, കാരണം നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ എല്ലാം ലഭിക്കും. അപ്പോൾ ഇവിടെ ശങ്കരൻകുട്ടി കഥയുടെ ഒരു രത്ന ചുരുക്കം. ശങ്കരൻകുട്ടി ഉത്സവ പറമ്പുകളിലും മറ്റും നടന്ന് ജീവിതം പാഴാക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഒരു തൊഴിലിനും പോവാതെ ഉത്സവം കണ്ടും സഹോദരി മറ്റൊരു വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്നു. അവൾ അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ഒരാൾ അയാളുടെ സ്വഭാവം നന്നാവുന്നതിന് വേണ്ടി വിവാഹം കഴിപ്പിക്കുന്നു. എന്നാൽ വിവാഹം കഴിക്കുന്നതോടുകൂടി എന്താണ്, ശാന്തമ്മ എന്ന് പറയുന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവാത്ത ശങ്കരൻകുട്ടി എന്താണ്, ശാന്തമ്മ ശങ്കരൻകുട്ടിയുടെ സ്വഭാവം നേരെയാവാത്തതിൻ്റെ ഭാഗമായി എന്ത് ചെയ്യുന്നു, വീട്ടിലേക്ക് പോകുന്നു. ഗർഭിണിയാണ്. അങ്ങനെ കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞ് ജനിച്ച ഒരു ദിവസം ശങ്കരൻകുട്ടി ശാന്തമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതാണ് കഥാസന്ദർഭം. അങ്ങനെ വീട് തോട് താണ്ടി, ചെറിയൊരു കൈത്തോട് താണ്ടി വയൽ കടന്നു എന്നൊക്കെ പറയുമ്പോൾ ഗ്രാമീണ പശ്ചാത്തലമുള്ള ബിംബങ്ങളാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. എങ്ങു നിന്നോ പശു അമറുന്ന ഒരു ശബ്ദം, ഇതൊക്കെ സിനിമയ്ക്ക് ഒരു ഗ്രാമീണ പശ്ചാത്തലം നൽകുന്നുണ്ട് എന്നുള്ളത് കൂടെ മക്കൾ മനസ്സിലാക്കുക. അത് ശങ്കരൻകുട്ടി നേരെ എന്ത് ചെയ്യുന്നു, വീട്ടിലെത്തുന്നു. ശാന്തമ്മയുടെ അരികിൽ നിന്നുകൊണ്ട് കുഞ്ഞിനെ കാണുന്നു. കുഞ്ഞിനെ കണ്ട് അവർ പരസ്പരം നോക്കി നിൽക്കുന്നു. അത് നോക്കി നിൽക്കുന്ന ഓരോ ഭാഗത്തും കാണിക്കുന്ന അതിനനുസരിച്ചുള്ള ക്യാമറ ക്ലോസ് ആയിട്ടും എക്സ്ട്രീം ക്ലോസ് ആയിട്ടും ഒക്കെ അതിസമീപ ദൃശ്യമായിട്ടൊക്കെ അവതരിപ്പിക്കുന്നു. അങ്ങനെ കുഞ്ഞിനെ കണ്ട് തിരിച്ചു മടങ്ങുമ്പോൾ ഒരു പൊതി ശാന്തമ്മയെ ഏൽപ്പിക്കുന്നു. ആദ്യമായി ജീവിതത്തിൽ ആദ്യമായി ശങ്കരൻകുട്ടി സ്വന്തം ഭാര്യയ്ക്ക് ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് അദ്ദേഹം വീട് വിട്ടിറങ്ങുന്നു, ജോലി സ്ഥലത്തേക്ക് പോകുന്നു. ശാന്തമ്മ വാതിൽ കട്ടിൽ പടിയിൽ ഇരുന്നു കൊണ്ട് വിരഹം വിഴുങ്ങി.
വിരഹം വിഴുങ്ങി, പാമ്പ് ഇര വിഴുങ്ങി. ഇത് അടിവരയിട്ടത് നിങ്ങളോട് വിഴുങ്ങുക എന്ന പദം രണ്ട് ആശയതലത്തിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്യാം. ഇതാണ് ശങ്കരൻകുട്ടി. അതിനുശേഷം ശങ്കരൻകുട്ടി ഒരു പുഴയിൽ ലോറി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കളിച്ചു കൊണ്ടിരുന്ന ഒരു കുഞ്ഞ് പുഴയിലേക്ക് ചാടാൻ ശ്രമിക്കുന്നതും അവിടെ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കുന്നതും ആ സ്ത്രീ ശങ്കരൻകുട്ടിയെ ശകാരിക്കുന്നതുമായ ഭാഗം. അത് കഴിഞ്ഞ് ശങ്കരൻകുട്ടി എന്ത് ചെയ്യാണ്? വീണ്ടും ലോറിയിലേക്ക് പോകുന്നു. കിളിയാണ്, ലോറിയുടെ കിളിയാണ്. പിന്നീട് ഭവാനിയമ്മ എന്ത് ചെയ്യുന്നു? ഭവാനിയമ്മ അദ്ദേഹത്തോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞൊരു ഭാഗമുണ്ട് അല്ലേ? എന്താണ്? നോക്കൂ നിങ്ങൾ. അങ്ങനെ ഭവാനിയമ്മ ശങ്കരൻകുട്ടിയോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുന്നു. എന്നാൽ ശങ്കരൻകുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, പോകാൻ ശ്രമിക്കുന്നു. അങ്ങനെ പോകാൻ ശ്രമിക്കുമ്പോഴാണ് എന്താണ് ഭവാനിയമ്മ പറയുന്ന കുറച്ച് ഡയലോഗുണ്ട്. നീ നിർബന്ധിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു പോകാൻ പറഞ്ഞപ്പോൾ ശാന്തമ്മ പറയാണ്, അമ്മ നിർബന്ധിച്ചിരുന്നെങ്കിൽ അയാൾ ഉണ്ടേച്ചേ പോവുകയുള്ളായിരുന്നു. അല്ല, നീ ഇവിടെ ഇല്ലായിരുന്നോ, നിനക്ക് നിർബന്ധിക്കാൻ പാടില്ലായിരുന്നോ എന്നുള്ളൊരു ഭാഗം അവിടെയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. മാത്രമല്ല, ഭവാനിയമ്മ സ്നേഹമയിയായ ഒരു വീട്ടമ്മയാണ്. അതിഥികളെ കൃത്യമായി സൽക്കരിക്കാനും മകളുടെ ഭർത്താവിനെ മകനായി കാണാനുമുള്ള മഹത്തായ കഴിവുള്ള ഭവാനിയമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തെയും മക്കളൊന്ന് ഓർത്ത് വെക്കുക. അതാണ് ദൃശ്യകലാരൂപമായ കൊടിയേറ്റം എന്ന സിനിമ നിങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്ക് വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന് പറയുന്ന ഉമ്മാച്ചു എന്ന് പറയുന്ന നോവൽ അല്ലെ, ഉറൂബിന്റെ പി സി കുട്ടിക്കൃഷ്ണൻ എന്ന വ്യക്തിയുടെ തുലിക നാമമാണ് എന്ത്? ഉറൂബ്. ഉറൂബിന്റെ വെളിച്ചത്തിന്റെ വിരലുകൾ ഉമ്മാച്ചു എന്ന നോവലിലെ ഭാഗമാണ്. മരക്കാര് ഉപ്പയായ മായനെ കാണാൻ വേണ്ടി വയനാട്ടിലേക്ക് എത്തുന്ന മരക്കാര് പല വട്ടം എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യുന്നത്? ഉപ്പയോട് പറയുന്നു, നിങ്ങൾ എന്റെ കൂടെ വരണം. എന്നാൽ അദ്ദേഹം വരാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പിന്നീട് ഒരിക്കൽ വരാമെന്ന് പറയുകയാണ്. അങ്ങനെ മരക്കാർ പോകുമ്പോൾ വിഷണ്ണനായി ദുഃഖിതനായി മരണം കാത്തിരിക്കുന്ന ഒരുവനെ പോലെ നോക്കി നിൽക്കുന്ന മായൻ ആ മല കടന്നു പോകുമ്പോൾ ആ മരക്കാരുടെ പുറവും തൊപ്പിയും അവസാനം എല്ലാം മാഞ്ഞു പോകുന്ന അവസ്ഥ, അതൊക്കെ മക്കളൊന്ന് ഓർത്ത് വെക്കണം. അതുപോലെ ഒരു കൊച്ചു മോട്ടോർ ബോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന കെട്ടുവള്ളം പോലെ മരക്കാർ മുന്നിലും മായൻ പിന്നിലുമായി പോകുന്ന കാഴ്ച, അതൊന്ന് മക്കൾ ഓർത്ത് വെക്കുക അല്ലെ. വളരെ കോമൺ ആയിട്ട് മാത്രം പറയാണ്. അങ്ങനെ വെളിച്ചത്തിന്റെ വിരലുകൾ, മായൻ മരക്കാർ പോയതോടുകൂടി ദുഃഖിതനായി നിൽക്കുന്ന മായന്റെ അരികിലേക്ക് എത്തുന്ന നമ്മുടെ ഹസൻ എന്ന് പറയുന്ന കഥാപാത്രം. ഈ വർഷം നമുക്ക് കഥാപാത്രം ചോദിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ, അരവിന്ദാക്ഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു കഥാപാത്രമാണ് ഹസൻ അല്ലെ. ആരോ വഴി പിഴപ്പിച്ച അവശയായി മരണാസന്നയായ ഒരു പെൺകുട്ടിയെ ചായത്തോട്ടത്തിൽ തള്ളി ഏതോ കാബാലികർ പോകുന്ന സമയത്ത് ആ സ്ത്രീയെ, ഗർഭിണിയായ ആ സ്ത്രീയെ കോരിയെടുത്ത് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ആള് അല്ലെ. പ്രസവവും പ്രസവാനന്തരമുള്ള എല്ലാ ചടങ്ങുകളും കൃത്യമായി നോക്കുന്ന ഹസൻ. അപ്പോഴും തന്റെ ഹൃദയത്തിലെ പ്രണയം അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. അവസാന മാമിനയുടെ മുമ്പിൽ, നിനക്ക് എന്റെ ഭാര്യയാവാൻ കഴിയുമെങ്കിൽ എന്നും ഇവിടെ താമസിക്കാം, ഈ കുഞ്ഞിനെ എന്റെ സ്വന്തം കുഞ്ഞായി ഞാൻ കരുതിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വെളിച്ചത്തിന്റെ വിരലുകൾ, സ്നേഹത്തിന്റെ ഒരു സ്പർശം, ആ സ്നേഹത്തിന്റെ സ്പർശം ഹസൻ ആമിനയ്ക്ക് കൊടുക്കുന്നു. അതാണ് വെളിച്ചത്തിന്റെ വിരലുകൾ. മക്കൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഒരുപാട് കോഴിക്കോട് മലബാർ ഏരിയയിലെ മുസ്ലിം സഹോദരന്മാരുടെ ഭാഷാ പ്രയോഗമാണ് ഉമ്മാച്ചുവിൽ മുഴുനീളം ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കുകളുടെയൊക്കെ സാധാരണ അർത്ഥം എന്താണെന്ന് കൂടി മക്കൾ ഓർത്ത് വെക്കണം. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. എൻ്റെ മോൻ പൊയ്ക്കോ എന്ന് പറയുന്ന ഭാഗം, നിങ്ങൾ വരാഞ്ഞ വലിയ കഷ്ടാകുമെന്ന് പറയുന്ന ഭാഗം, അതേപോലെ ഓളെപ്പോലെ സഹിക്കുന്ന ഒരു പെണ്ണ് ഈ തുനിയാവിൽ ഉണ്ടാവില്ല, കണ്ടോ, ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ബാസി പിടിക്കരുത്, ഇൻ്റെ മോൻ പൊയ്ക്കോ ബാപ്പ ബരണ്ടി തുടങ്ങിയുള്ള പദങ്ങളുണ്ടോ, ആ പദങ്ങൾ കുഞ്ഞുങ്ങൾ കൃത്യമായി നോക്കണം. കൃത്യമായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഹസൻ എന്ന കഥാപാത്രം എവിടുന്നാണ്? നോക്കൂ, ഹസ്തനെ സംബന്ധിച്ചിടത്തോളം അവൻ താൻ അറിയാതെ ഒരു പിതാവായി കഴിഞ്ഞിരുന്ന ഈ ഭാഗമാണ് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഹസൻ എന്ന് പറയുന്ന കഥാപാത്രം ഈ ഭാഗം മുതലാണ്. ഇവിടെ മുതലാണ് ഹസൻ എന്ന് പറയുന്ന കഥാപാത്രം ആരംഭിക്കുന്നത്. എവിടെ നിന്നാണ്? ഹസ്തനെ സംബന്ധിച്ചിടത്തോളം താൻ അറിയാതെ ഒരു
ആ താനറിയാതെ ഒരു പിതാവായി കഴിഞ്ഞിരുന്നു എന്ന് തുടങ്ങുന്ന ഭാഗം മുതൽ അവസാനം വരെ വെളിച്ചത്തിന്റെ അദൃശ്യമായൊരു കരങ്ങൾ ആ വഴി പോയെന്ന് പറയുന്ന അവസാനിക്കുന്ന ഭാഗം വരെയാണ് അസൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ നിരൂപണം ചെയ്യാൻ ഓർത്ത് വെക്കണേ മക്കള്. അതാണ് ഏതാ വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന് പറയുന്ന ഭാഗം. ഇവിടെ വെളിച്ചത്തിന്റെ വിരലുകൾക്ക് മറ്റൊരു ശീർഷകം കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കൊടുക്കും? മക്കൾ എങ്ങനെ കൊടുക്കും? സ്നേഹസ്പർശം എന്ന് പറയുന്ന ഒരു ശീർഷകമാക്കി അതിന് കൊടുക്കണം. ക്ലിയർ ആണോ? ഇത്രയുമാണ് എന്താ ഇത്രയുമാണ് നമ്മുടെ ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നുകൂടെ മക്കൾ ഓർത്ത് വെക്കുക. അപ്പോൾ കാഴ്ചയുടെ വസന്തം എന്ന് പറയുമ്പോൾ എന്താണ് ശങ്കരൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കുത്തഴിഞ്ഞ ജീവിതവും പിന്നീട് അദ്ദേഹം നന്നായി വരുന്ന അവസ്ഥയും ശാന്തമ്മയുടെ വീട്ടിലെത്തുന്നതും ശാന്തമ്മ വിരഹം വിഴുങ്ങി എന്ന് പറയുന്ന ഭാഗവും ഒപ്പം പുഴയിൽ വെച്ച് നടക്കുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ വെളിച്ചത്തിന്റെ വിരലുകളിൽ ഹസൻ എന്ന കഥാപാത്രം. ഓക്കെ ആണോ? അപ്പോൾ ഈ യൂണിറ്റിൽ ഇത്രയുമാണ് കുഞ്ഞുങ്ങളെ നമുക്ക് പഠിക്കാനുള്ളത്.